നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്സവാഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താൽ പൂർണ്ണം. പെരിഞ്ഞനത്ത് ദമ്പതികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഇത്തവണത്തെ ദേശീയ സ്കൂൾ മീറ്റിൽ വെങ്കലം നേടിയ നാട്ടിക ഫിഷറി സ്കൂളിലെ പി എ അതുല്യയ്ക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വാർത്തകൾ വിശദമായി. ഉത്സവാഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താൽ പൂർണ്ണം. ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഹർത്താൽ നടത്തിയത്. ഹർത്താലിന് ബി ജെ പിയും കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില കുറവായിരുന്നു. ഇന്ന് നടത്താനിരുന്ന എസ് എസ് എൽ സി ഐ ടി മോഡൽ പരീക്ഷ 3 മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുവാൻ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് കനത്ത ബന്ദോബസ്തും ഏർപ്പെടുത്തിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് 26-ന് ജില്ലയിലെ 3 മന്ത്രിമാരുടെ വസതിക്ക് മുന്നിൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രാപ്പകൽ സമരം നടത്തും. ഹർത്താൽ അനുകൂലികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും നടത്തി. പെരിഞ്ഞനത്ത് ദമ്പതികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. പെരിഞ്ഞനത്ത് കണ്ണടക്കട നടത്തുന്ന പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി തേപ്പറമ്പിൽ മുഹമ്മദ് ഷെരീഫ്, ഭാര്യ രേണുകാദേവി എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30 സംഭവം. രേണുക തൂങ്ങി മരിച്ചതാണെന്നാണ് സംശയം. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച രേണുകയെ നാട്ടുകാരും ഷെരീഫും ചേർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ആംബുലൻസിൽ വെച്ചാണ് ഷെരീഫ് മരിച്ചത്. ഷെരീഫ് ആംബുലൻസിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വിശദമായ വിവരങ്ങൾ അറിയാനാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മതിലങ്ങ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇത്തവണത്തെ ദേശീയ സ്കൂൾ മീറ്റിൽ വെങ്കലം നേടിയ നാട്ടിക ഫിഷറീസ് സ്കൂളിലെ പി എ അതുല്യയ്ക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. നാട്ടിക സ്പോർട്സ് അക്കാദമി താരമായ പി എ അതുല്യയ്ക്ക് പത്മശ്രീ എം എ യൂസഫ് അലിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇത് 4ാം വർഷമാണ് പി എ അതുല്യ എന്ന കായിക പ്രതിഭ നാട്ടിക സ്പോർട്സ് അക്കാദമിയുടെ അഭിമാനമാകുന്നത്. നാട്ടിക ഫിഷറീസ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതുല്യ അക്കാദമി താരമാകുന്നത്. കൊടുങ്ങല്ലൂർ മൂത്തകുന്നം സ്വദേശി പരുവക്കൽ അജയ് ഘോഷ് രതി ദമ്പതികളുടെ മകൾ. ഡിസ്കസ് ത്രോയിലും ഷോട്ട്പുട്ടിലുമെല്ലാം അതുല്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേശീയ സംസ്ഥാന സ്കൂൾ മീറ്റുകളിൽ സ്വർണം ഉൾപ്പെടെ അതുല്യ മെഡലുകൾ സ്വന്തമാക്കി. 3 വർഷത്തിനിടെ അതുല്യ നേടിയത് സ്വർണം ഉൾപ്പെടെ 10ലേറെ മെഡലുകളാണ്. ഇന്റർ ക്ലബ്ബ് ഉൾപ്പെടുന്ന മറ്റു മത്സരങ്ങളിൽ നിന്നുള്ള മെഡൽ നേട്ടം ഇതിലേറെ വരും. വിവിധ ഇടങ്ങളിലായി വാടക വീടുകളിലായിരുന്നു അതുല്യയുടെയും കുടുംബത്തിന്റെയും താമസം. നാട്ടിക ഫിഷറീസ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അതുല്യയ്ക്ക് നാട്ടികയിൽ തന്നെ വീട് വേണമെന്നതായിരുന്നു ആഗ്രഹം. അനിൽ പുളിക്കൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പത്മശ്രീ എം എ യൂസഫ് അലി 2 വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിൽ ഒരു വീടിനായി പി എ അതുല്യയെ അനിൽ പുളിക്കൻ ശുപാർശ ചെയ്യുകയായിരുന്നു. നാട്ടിക ചേർക്കരയ്ക്ക് കിഴക്ക് വശം 5 സെന്റ് ഭൂമി അതുല്യയുടെ വീടിനായി വാങ്ങിച്ചെന്ന് സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബി കെ ജനാർദ്ദനൻ പറഞ്ഞു. 2 അടി വീതിയുള്ള വഴി ഉൾപ്പെടുന്ന സ്ഥലത്ത് ചെറിയൊരു ഭാഗം മണ്ണിട്ട് നികത്തേണ്ടതുണ്ട്. വീട് നിർമ്മാണത്തിന് സമയം കണ്ടെത്തി പണിയെടുക്കുവാനും ഒരുക്കമാണ് ജനാർദ്ദനൻ. 3.5 ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത്. നേരത്തെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആശ്രയ പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിനായി 1 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കൂടാതെ പുത്തൻപീടിക സ്വദേശി സത്യൻ മേലെടുത്ത് 1 ലക്ഷവും നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതി 50,000 രൂപയും നൽകി. ഫെസ്റ്റിവൽ ആഘോഷ പരിപാടിക്കിടെ നടൻ മമ്മൂട്ടിയാണ് തുക അതുല്യയ്ക്ക് കൈമാറിയത്. നാട്ടിക ചേർക്കരയിൽ അമ്മ വീടിനടുത്ത് വാടക വീട്ടിലാണ് അതുല്യയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിനുള്ളിലെ ഷെൽഫിനകത്ത് തന്റെ മെഡലുകൾ സൂക്ഷിക്കണമെന്ന ആഗ്രഹമാണ് അതുല്യക്കുള്ളത്. മതിലകത്ത് മനോനില തെറ്റിയ മധ്യവയസ്കനെ ക്ഷേത്രവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മതിലകം സി കെ വളവ് സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ സത്യനെയാണ് തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ സ്റ്റേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 55 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ശീവേലി കാണാനെത്തിയവരാണ് സത്യനെ സ്റ്റേജിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇതേ തുടർന്ന് ശീവേലി നിർത്തിവെച്ചു. കഴിഞ്ഞ 4 ദിവസമായി സത്യൻ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് മനോനില തെറ്റിയ സത്യൻ മതിലകത്തും സമീപ പ്രദേശത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവമായിരുന്നു. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
ഉത്സവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. ഗുണമാറ്റത്തിന് മതമുണ്ടോ? മണ്ഡലം പ്രസിഡന്റ് ഇ എസ് ബാബു, വേണു വെണ്ണറ, കെ പി സുനിൽകുമാർ, സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഹർത്താലിനോടനുബന്ധിച്ച് കയ്പമംഗലത്ത് പ്രതിഷേധ യോഗം ചേർന്നു. ഹർത്താലിനോടനുബന്ധിച്ച് കയ്പമംഗലത്ത് പ്രതിഷേധ യോഗം ചേർന്നു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പ്രണവ് കാരാപ്പുള്ളി, ഐ ആർ അശോകൻ, അശോകൻ പാണാട്ട്, വത്സൻ, അനീഷ് മടപ്പാട്ട്, രാജീവൻ മുറ്റിച്ചൂർ, സജീവ് പാണപറമ്പിൽ എന്നിവരും സംസാരിച്ചു. എറിയാട് മെയിൻ ലോറിക്ക് നേരെ ആക്രമണം. കല്ലേറിൽ ലോറിയുടെ ചില്ല് തകർന്നു. എറിയാട് ചേരമാൻ ലൈബ്രറിക്കടുത്ത് നിർത്തിയിട്ടിരുന്ന അണ്ടുരത്തിൽ സേതുലാലിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിക്ക് നേരെയാണ് ബുധനാഴ്ച രാത്രിയിൽ ആക്രമണമുണ്ടായത്. ഫ്രീസർ ഘടിപ്പിച്ച മെയിൻ ലോറിയുടെ മുൻവശത്തെ ഒരു ചില്ലാണ് തകർന്നത്. പുലർച്ചെ 3 മണിയോടെ എത്തിയ പത്രവിതരണക്കാരാണ് സംഭവം ആദ്യം കണ്ടത്. ഏകദേശം 40,000 രൂപയുടെ നഷ്ടമുണ്ടായതായി ലോറി ഉടമ പറയുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടവേള